ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിശാല മെമ്മറി കാർഡിൻ്റെ കാര്യം ആലോചിച്ച് മുറിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പാർവതി അവിടേക്ക് വരുന്നുണ്ട്. പാർവതി വിളിച്ചിട്ട് പോലും വിശാൽ കേൾക്കുന്നില്ല. ആ സംഭവത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉച്ചത്തിൽ വിളിച്ചപ്പോഴാണ് കേട്ടത്, സാറ് വേറെ എവിടെയോ ആണെന്ന് തോന്നുമല്ലോ എന്നും പാർവതി പറയുന്നുണ്ട്. വിശാൽ പറയുന്നു, ആ തെളിവ് നഷ്ടപ്പെട്ട ദേവാലി ഒരു സങ്കടമായിപ്പോയി. അതുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അമ്മയെ കാണാറുന്നല്ലോ, അമ്മയുടെ ശബ്ദം കേൾക്കാറുന്നല്ലോ. വീണ്ടും വിശാൽ പറയുന്നു, ചിലപ്പോൾ ഞാൻ ചിന്തിക്കും എനിക്ക് ജന്മം നൽകിയോണ്ടായിരിക്കും പെട്ടെന്ന് അമ്മയെ ദൈവം വിളിച്ചതെന്ന്. എടോ, തനിക്ക് അമ്മ എപ്പോഴും കാണാൻ പറ്റും. ആ വീഡിയോയിലൂടെയും താൻ അമ്മയെ കണ്ടു. പക്ഷേ ഈ ഞാനോ, എനിക്ക് വിധിയില്ല. ഞാനിനി ഒരിക്കലും ഒരു തരത്തിലും അമ്മയെ കാണരുത് എന്നായിരിക്കും ദൈവത്തിൻ്റെ നിശ്ചയം. അങ്ങനെ വിശാൽ വിഷമത്തോടെ നിന്നപ്പോൾ പാർവതി വിശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാർ അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ഒരു ഈശ്വരനും ചിന്തിച്ച് കാണില്ല. വിശാൽ സാറിനെ അമ്മ വന്ന് കാണും. അത് ദൈവമ്മ എനിക്ക് തന്നിരിക്കുന്ന വാക്കാണ്, അമ്മ അത് നിറവേറ്റും. സാറ് കാത്തിരുന്നോളൂ, ഒരു ദിവസം അമ്മ വരും. ഇത് കേട്ട് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് വിശാൽ. അമ്മ വരും അല്ലേ പാർവതിനെ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്. വരും ചിന്തിച്ച് കാട് കയറി സാറ് മനസ്സ് വിഷമിപ്പിക്കേണ്ട, സാറിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ദൈവമ്മയുടെ കൊലപാതകയെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ആ വിശ്വാസം സാറ് മനസ്സിൽ ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് എന്നും പാർവതി വിശാലിനോട് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും ആ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിശാലിനോട് സ്നേഹം നടിച്ച് സംസാരിക്കുന്നു. മോനെ വിശാലെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രഭാവതി അവിടെ എത്തി. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് വിശാൽ ചോദിച്ചു. നല്ല കാര്യമാണ്, സംശയത്തോടെ നോക്കുകയാണ് പാർവതി. മോനെ, ഈ പ്രതാപൻ നിന്റെ അമ്മയുടെ പേരിൽ, ഗായത്രി ദേവിയുടെ പേരിൽ ഒരുപാട് നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെയും അനാഥരെയും സ്ത്രീകളെയും ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെയും സഹായിക്കുകയാണ് പ്രതാപൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ പ്രതാപനെ ദേഷ്യത്തോടെ നോക്കുകയാണ് പാർവതി. ഇതെല്ലാം കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, അത്രയ്ക്കൊന്നുമില്ല എന്ന്. വിശാൽ പറയുന്നു, എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നല്ലേ പ്രമാണം? അതുകൊണ്ട് ഇവരെ ആരെയും ഒന്നും അറിയിക്കാതിരുന്നത് അല്ലേ പ്രതാപ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്നെ അത് അറിയിക്കാമായിരുന്നു എന്ന് വിശാലും. എൻ്റെ അമ്മയുടെ പേരിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളല്ലേ, അത് എന്നെ അറിയിച്ചുകൊണ്ട് എന്താ കുഴപ്പം എന്ന് വിശാൽ ചോദിക്കുന്നു. ദേഹനീനെ ഞാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്താ, നിന്റെ പരാതി തീർന്നില്ലേ എന്ന് പ്രഭാവതി. ഏയ്, എനിക്ക് പരാതിയൊന്നുമില്ലെന്ന് വിശാൽ. അങ്കിൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ടെന്നും വിശാൽ പറയുന്നുണ്ട്. മോനെ, ഇപ്പോൾ ഈ നന്ദി മാത്രം പോരാ, ഇപ്പോൾ ഇവനൊരു കുരുക്കിൽ പെട്ടിരിക്കുകയാണെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, ഒരു അനാഥാലയത്തിൽ മോൻ്റെ അമ്മയുടെ പേർക്ക് 30 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇവൻ കയറിയങ്ങേറ്റു. 30 ലക്ഷം രൂപ ചില്ലറ തുകയാണോ? അത് എടുത്തു കൊടുക്കാനുള്ള വരുമാനം ഇവനെവിടുന്നാ? ഞാനിത് അവനോട് ചോദിച്ചു. അപ്പോൾ ഇവൻ പറയാണ്, വിശാലിനോട് വാങ്ങി കൊടുക്കാമെന്ന ഉറപ്പിലാണ് അവൻ ആ ഓഫർ വാങ്ങി കൊടുത്തേന്ന്. എടാ, അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇവനോട് ചൂടായി. നിന്നോട് ചോദിക്കാതെയാണോ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഇവൻ കൊടുക്കേണ്ടത്? അമ്മ വെറുതെ അമ്മ അങ്കിളിനെ വഴക്ക് പറയണ്ട. എൻ്റെ അമ്മയുടെ പേരിൽ ചെയ്യുന്ന ആ നന്മയല്ലേ? ആ 30 ലക്ഷം രൂപ ഞാൻ തരാം. ഇത് കേട്ട് സന്തോഷത്തോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നു. ഇത് നേരത്തെ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ് വിശാൽ ആ തുക എടുക്കുന്നു. ഒരു ചെക്കിൽ എഴുതുകയാണ് വിശാൽ. എന്നാൽ പാർവതി ഇതിനെ തടയാൻ തുടങ്ങുകയാണ്. വിശാൽ സാർ, സാർ അമ്മയുടെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യം തന്നെയാണ്. ഈ തുക നമുക്ക് കൊടുക്കാം, പക്ഷേ അത് ഇന്ന് വേണ്ട. ഇത് കേട്ട് പ്രഭാവതി ദേഷ്യത്തോടെ നിൽക്കുന്നു. അതെന്താ ഈ തുക ഇന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സാർ അടുത്ത മാസം അമ്മയുടെ പിറന്നാൾ വരികയല്ലേ, അന്ന് നമുക്ക് പ്രതാപനങ്ങൾ പറഞ്ഞ അനാഥാലയത്തിൽ പണം നേരിട്ട് കൊണ്ടു കൊടുത്താൽ അത് വളരെ നന്നായിരിക്കില്ലേ? മാത്രമല്ല, പ്രഭാവതി അമ്മയുടെ കൈകൊണ്ട് ദേവമ്മയുടെ സ്മരണയ്ക്കായി അവിടുത്തെ കുട്ടികൾക്ക് അന്നദാനവും നൽകാം. അതും ഒരു മഹനീയതയല്ലേ? എന്താമേ അതല്ലേ നല്ലത് എന്ന് പാർവതി ചോദിക്കുന്നു. ആ എന്ന് ഒരു താല്പര്യമില്ലാതെ പ്രഭാവതി പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് നല്ലത്. അമ്മയുടെ പിറന്നാൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓർഫനേജിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, അവർ വെയിറ്റ് ചെയ്തോളും. എന്താ അത് പോരെ അമ്മേ എന്നും വിശാൽ ചോദിക്കുന്നു. എന്താങ്കിൾ എന്നും ചോദിച്ചപ്പോൾ രണ്ടുപേരും മനസ്സിലാ മനസ്സോടെ വിശാലിനെ കാണിക്കാൻ അത് മതി എന്ന് സമ്മതിച്ചു. പ്രതാപ, ഗായത്രിയുടെ പിറന്നാളിൻ്റെ അന്ന് പണം കൊടുത്താൽ മതി. പാർവതി വിശാലിനോട് പറയുന്നു, ഇനിയും നിന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വൈകും. എന്നാ മോനെ, നീ ചെല്ല. വാ പ്രതാപ എന്ന് പറഞ്ഞ് പ്രഭാവതി ദേഷ്യത്തോടെ അവിടുന്ന് പോയി. ശേഷം പാർവതിയുടെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബനം കൊടുക്കുകയാണ് വിശാൽ. എന്നിട്ട് പാർവതിയുടെ യാത്രയും പറഞ്ഞ് വിശാൽ ഓഫീസിലേക്ക് മടങ്ങി. പ്രഭാവതി അമ്മയും പ്രതാപൻ സാറും കൂടി വിശാൽ സാറിനെ പറ്റിക്കാൻ നോക്കുന്നു. ഇന്നത് നടക്കില്ല. വിശാൽ സാറിനെ പറ്റിക്കാൻ ഇനി ഞാൻ നിങ്ങളെ ആരെയും അനുവദിക്കില്ലെന്ന് പാർവതി മനസ്സിലുറപ്പിക്കുന്നു. ശേഷം കാണിക്കുന്നത് പാർവതി താഴേക്കിറങ്ങി വരുമായിരുന്നു. പാർവതിയെ പ്രഭാവതി വിളിക്കുന്നു. പാർവതി അവിടെ നിന്ന് ദേഷ്യത്തോടെ പ്രഭാവതി പാർവതിയുടെ അരികിലേക്ക് വന്നു. എടീ, നീ ഇവിടെ വീട് വൃത്തിയാക്കുന്നതും തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതും
പാചകം ചെയ്യുന്നതും ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് ഈ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? അതിനെ നിനക്ക് എന്ത് അർഹതയടിയുള്ളത്? എടി, നാട് മറന്നാലും മൂട് മറക്കരുത്. നീ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ദരിദ്രവാസിയാണ്. നീ അന്നും ഇന്നും എന്നും നീ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള നിന്നോട്, വെറും പിച്ചക്കാരിയായ നിന്നോട്, പണത്തിനു വേണ്ടി ഞങ്ങൾക്കുള്ള ചെലവ് കാശിനു വേണ്ടി ഞങ്ങൾ നിന്നോട് കെഞ്ചിനോടി? എടി, ചോദിച്ചതിന് മറുപടി പറയേ. ഈ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരടി? ഇത് കേട്ട് പാർവതി പറയുന്നു, ഞാനേ വിശാൽ സാറിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് പണം നൽകുന്നതിൽ നിന്നും വിശാൽ സാറിനെ ഞാൻ മനഃപൂർവ്വം തടഞ്ഞതാണ്. അത് സാറിന് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പ്രഭാവരി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ തടഞ്ഞതെന്ന്? പാർവതി പറയുന്നു, ആ പണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെലവാക്കിയതെങ്കിൽ ഞാൻ തടയില്ലായിരുന്നു. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. നിങ്ങൾ വിശാൽ സാറിനെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. സാർ അത് തിരിച്ചറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം, ഞാൻ കൂടെ ഉള്ളപ്പോൾ സാറിനെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല. അതിനെ ഞാൻ സമ്മതിക്കത്തുമില്ല. അത് പ്രഭാവതി അമ്മയായാലും എൻ്റെ ആ തീരുമാനത്തിന് മാറ്റം ഉണ്ടാക്കില്ല എന്ന് പാർവതി പറയുന്നുണ്ട്. എടി, നീ എൻ്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നോടി? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പ്രഭാവതി പാർവതിയെ അടിക്കാൻ കൈയൊങ്ങിയപ്പോൾ ആ കൈ പാർവതി തടഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ പ്രഭാവതിയെ നോക്കുകയും ചെയ്യുകയാണ് പാർവതി. ഈ കാഴ്ച കണ്ട് വിശാലോടേക്ക് ഇറങ്ങി വന്നു. എന്താ, എന്ത് പറ്റിയെന്ന് വിശാൽ ചോദിക്കുന്നു. അതെ വിശാൽ സാറെ, അവയ്ക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു, ഞാനൊന്ന് തിരുമ്മി കൊടുക്കുമായിരുന്നു എന്ന് അല്ലേ അമ്മയെന്നും പാർവതി ചോദിക്കുന്നുണ്ട്. അതെ അതെ എന്ന് പ്രഭാവതിയും. രണ്ട് ദിവസമായിട്ട് കൈക്ക് നല്ലൊരു ഭയങ്കര വേദനയായിരുന്നു, അതുകൊണ്ട് പാർവതിയെ കൊണ്ട് തടവിപ്പിക്കുകയായിരുന്നു ഞാൻ എന്നും പ്രഭാവതി. ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയെന്ന് പാർവതി ചോദിച്ചപ്പോൾ നല്ല കുറവുണ്ട്, ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പ്രഭാവതി. ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടികൂടുവാണെന്ന് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അയ്യോ സാർ എന്തിനാ അങ്ങനെ കരുതിയത്? പ്രഭാവതി അമ്മ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ കരുതുന്നത്? അപ്പോൾ പിന്നെ അമ്മയും മോളും തമ്മിൽ അടികൂടുവോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രഭാവതി പറയുന്നു, കണ്ടോ കണ്ടോ, ഇവളെ പറഞ്ഞത് കണ്ടോ, ഇവളെനിക്ക് മോളെ പോലെയാണ്. ഇവളെ ഞാൻ തല്ലുവോ? ദേ, ഞങ്ങളെക്കുറിച്ച് വേണ്ടാത്തതൊന്നും വിചാരിക്കേണ്ട കേട്ടോ വിശാലെ. ഇത് കേട്ട് വിശാൽ പറയുന്നു, സോറി സോറി, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. നിങ്ങൾ രണ്ടും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം, എനിക്കത് മതി. പാർവതി, നീ അമ്മയുടെ കൈ ശരിക്കും തിരുമ്മി കൊടുത്തേ എന്ന് പറഞ്ഞ് വിശാൽ അവിടുന്ന് പോയി. വീണ്ടും ദേഷ്യത്തോടെ പാർവതി നിൽക്കുന്നു. അതിനേക്കാൾ ദേഷ്യത്തോടെ പ്രഭാവതി, എന്താടി, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പ്രഭാവതി. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ കുടുംബത്തിൻ്റെയും വിശാൽ സാറിൻ്റെയും സംരക്ഷണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കുടുംബത്തിൻ്റെ മരുമകളായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഉദയനൂരമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, എൻ്റെ കർത്തവ്യം. ഇനിയൊരു ചതിയോ രക്തച്ചൊരിച്ചോ ഈ വീട്ടിൽ ഉണ്ടാകില്ല. അതിന് ആരെങ്കിലും മുതിർന്നാൽ അവർ അനുഭവിക്കും, അവരെ അനുഭവിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞ് പാർവതി തൻ്റെ ഇടത്തോടെ അവിടെ നിന്ന് പോയി. വിശ്വസിക്കാനകരെ നിൽക്കുകയാണ് പ്രഭാവതി. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ വിശാലും പാർവതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലൊരു ചോദ്യമാണ് പാർവതിയോട് ചോദിക്കുന്നത്. പാർവതി, ഒരു മനുഷ്യൻ ദൈവമായി ഉയരുന്നത് എപ്പോഴാണെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി അതിന് ഉത്തരം പറയുന്നു, നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കുമ്പോഴും സഹായിക്കുമ്പോഴും സഹന സഹജീവികളും അവരെ ജീവന തുല്യം സ്നേഹിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തോട് തുല്യം ഉയരുന്നത്. അല്ല, ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് പാർവതി ചോദിച്ചു. പാർവതി പറഞ്ഞ ഉത്തരം ശരിയാണ്. നിസ്വാർത്ഥ സ്നേഹം കരുണയും തന്നെയാണ് ഒരു മനുഷ്യനെ ദൈവതുല്യം ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രഭാവതി അമ്മയും ദൈവത്തിനെ പോലെയല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടെ പാർവതി ഇരിക്കുന്നു. വിശാൽ പറയുന്നു, ആണ്, ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ പ്രഭാവതിയമ്മ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടില്ലേ, അനാഥാലയത്തിന് വേണ്ടി ഡൊണേഷൻ കൊടുക്കാനും അവർ തയ്യാറായത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ? പെട്ടെന്ന് തന്നെ ഗായത്രി അമ്മയുടെ ഒരു പഴയ കാലം, ഗായത്രിയുടെയും വിശാലിൻ്റെയും ഒരു പഴയ കാലം വിശാൽ ഇപ്പോൾ ഓർക്കുന്നു. ആ തൂണിൽ വിശാലിനെ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ കെട്ടിയിട്ടിരുന്നു. എന്നിട്ട് ഗായത്രി പറയുന്നു, ശരി, നിന്നെ ഞാൻ അഴിച്ചുവിടാം. അഴിച്ചുവിടണമെങ്കിൽ നീ എനിക്ക് 10 ഉമ്മ തരണം. ചിരിച്ചുകൊണ്ട് വിശാൽ പറയുന്നു, ആ തരാലോ, 10 ഉമ്മയല്ല 1 കോടി ഉമ്മ തരാം. ശരി, തൽക്കാലം നീ 10 ഉമ്മ താ എന്ന് ഗായത്രി. അങ്ങനെ വിശാലിൻ്റെ കയ്യിൽ നിന്നും എണ്ണി ഓരോ ഉമ്മകൾ വാങ്ങിക്കുകയായിരുന്നു ഗായത്രി. ഈ കാര്യങ്ങൾ വിശാൽ ഓർത്ത് വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് വിശാൽ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇത് പാർവതി കാണുന്നുണ്ട്. വിശാലിൻ്റെ കാൽക്കിലിരുന്ന് പാർവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, പാവം വിശാൽ സാറ്, സാറ് ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ. കാളകൂട വിഷം ഉടലിലും ഉള്ളിലും പേറി ജീവിക്കുന്ന പ്രഭാവതിയും സാറെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നല്ലോ. കപട സ്നേഹവും വിശ്വാസവും കൊണ്ട് പ്രഭാവതിയമ്മ സാറെ, സാറിൻ്റെ കണ്ണുകൾ പ്രഭാവതിയമ്മ മൂടി കെട്ടിയിരിക്കുകയാണ്. ആ മുഖപടം അഴിച്ചു മാറ്റി സാറിനെ എങ്ങനെയാണ് നേർവഴി കാട്ടിക്കൊടുക്കുന്നത്? സത്യം എങ്ങനെ സാറിനെ ബോധ്യപ്പെടുത്തും എന്നെ പാർവതി വിചാരിക്കുകയാണ്. എന്നിട്ട് അന്ന് ഗായത്രി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോഴും ഓർക്കുകയാണ് പാർവതി. സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തവരെയാണ് സാറ് ദൈവത്തിന് തുല്യം കാണുന്നത്. എൻ്റെ ഈശ്വര, എന്തൊരു വിധിയാണിത്! വിശാൽ സാർ, നിങ്ങൾ ദൈവമായി കാണുന്ന പ്രഭാവതിയമ്മ ദൈവമല്ല, അവർ പിശാജാണ്. സാറിൻ്റെ അമ്മയുടെ ജീവൻ അപഹരിച്ച രാക്ഷസിയമ്മ.
വിശാൽ സാർ ഇവിടുത്തെ സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാളെ സാറിനെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ സാറിനെ രക്ഷിച്ചിരിക്കും, വളരെ വൈകിയാണെങ്കിലും ശരി. അന്ന് ഞാൻ എല്ലാ സത്യങ്ങളും സാറിൻ്റെ കണ്ണിൽ തെളിയിക്കും. ഇത് പാർവതിയുടെ വാക്കാണ് എന്ന് പറഞ്ഞ പാർവതി വിശാലിൻ്റെ ആ മടിയിൽ തന്നെ താടെ ചാരി ഇരുന്ന് ഉറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. ഇരുന്നിരുന്ന് വിശാൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി തട്ടിയപ്പോൾ പെട്ടെന്ന് വിശാൽ ഉണർന്നു. പാർവതി തൻ്റെ കാൽക്കിലിരിക്കുന്നത് വിശാൽ കാണുന്നു. പെട്ടെന്ന് പാർവതിയെ വിളിച്ചുണർത്തുകയാണ് വിശാൽ. പാർവതി ഉണർന്നു. നീ ഇന്നലെ ഇവിടെയാണോ ഇരുന്ന് ഉറങ്ങിയത്? നിനക്ക് കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സാറിന്നില്ല ഈ കട്ടിലിൽ കിടന്നുറങ്ങിയില്ലേ, കട്ടിലിൽ ഇരുന്നുറങ്ങിയില്ലേ സാറ്? ഇവിടെ ഇരുന്നുറങ്ങുമ്പോൾ എനിക്ക് ഒരിക്കലും കട്ടിലിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല വിശാൽ സാർ. എന്നും എനിക്ക് എൻ്റെ സാറിനൊപ്പം സാറിൻ്റെ കാൽച്ചുവടിൽ ഇരുന്നുറങ്ങാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് പാർവതി പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.